ബോക്സ് ഓഫീസിലേക്ക് ഇടിച്ചിറങ്ങാൻ ജവാൻ. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ബോക്സ് ഓഫീസിലേക്ക് ഇടിച്ചിറങ്ങാൻ ജവാൻ അഡ്വാൻസ് ബുക്കിംഗിൽ മാത്രം വൻ കുതിപ്പ് തന്നെ സംഭവിച്ചിരിക്കുന്നു. വിറ്റുപോയത് 7.5 ലക്ഷം ടിക്കറ്റുകൾ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ 3 ലക്ഷമല്ല, ഇതാ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 7.5 ലക്ഷം ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും തിയേറ്ററുകൾ വാങ്ങി. അതെ, അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ജവാൻ കാഴ്ചവെക്കുന്നത്. ആരാധകരേറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വമ്പൻ റിലീസാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രത്തിന് വേണ്ടി ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കൂടി വിതരണ ശൃംഖല ആരംഭിക്കുന്ന ശ്രീ ഗോകുലം മൂവീസിന്റെ ആദ്യ കാലുവയ്പാണ് ജവാനിലൂടെ സംഭവിക്കുന്നത്. തമിഴ്നാട്ടിൽ റെഡ് ജയന്റ് മൂവീസ് ഡിസ്ട്രിബ്യൂഷനും കേരളത്തിൽ ഡ്രീം ബിഗ് ഫിലിംസും പാർട്ണറാകുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 718 സെന്ററുകളിൽ 1001 സ്ക്രീനുകളിലായിട്ടാണ് ഷാരൂഖ് ഖാന്റെ ജവാൻ പ്രദർശനത്തിന് എത്തുന്നത്. അഡ്വാൻസ് ബുക്കിംഗിലും തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ജവാൻ എന്നാണ് റിപ്പോർട്ടുകൾ. ബുക്ക് മൈ ഷോയിലൂടെ ഇതുവരെ 7.5 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതുകൂടാതെയുള്ള ടിക്കറ്റ് സെയിൽസ് വേറെയുമുണ്ട്. ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 10 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിട്ടുണ്ടാകാം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അറ്റ്ലീ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി, ദീപിക പത്തുക്കോൺ തുടങ്ങിയ വൻ താരനിര തന്നെയാണ് ഷാരൂഖിനൊപ്പം കൈകോർക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് ചിത്രത്തിൽ നായികയെ എത്തുന്നത്. ദീപിക പത്തുക്കോൺ ചിത്രത്തിൽ ഗസ്റ്റ് റോളിലാണ് എത്തുന്നത്. തെറി, മെർസൽ, ബിഗിൽ തുടങ്ങിയ വൻ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം തമിഴ് സിനിമകളിൽ നിന്ന് മാത്രം വമ്പൻ കളക്ഷൻ നേടിയ സിനിമകൾക്ക് ശേഷം അറ്റ്ലിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായി എത്തുകയാണ് ജവാൻ. അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ബാനറിൽ ഗൗരിഖാനാണ് ജവാൻ നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ജവാൻ റിലീസ് ചെയ്യപ്പെടുന്നത്. സെപ്റ്റംബർ 7 ലോകമെമ്പാടും ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുക. ഏതായാലും റിലീസ് ദിനത്തിൽ ഈ ചിത്രത്തെ കുറിച്ച് പുതിയ അപ്ഡേറ്റുകൾ, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. എല്ലാം നാളെ വരെ കാത്തിരിക്കണമെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.